ആർഎസ്എസ് വേദി പങ്കിട്ട മുൻ എംഎൽഎ കെ എൻ എ ഖാദറിനെതിരെ ലീഗിൽ അതൃപ്തി. ആർഎസ്എസ് പരിപാടിയിൽ പങ്കെടുക്കാൻ ലീഗ് നേതാക്കൾക്ക് വിലക്കുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ആർഎസ്എസ് ബന്ധമുള്ള പരിപാടിയിൽ അല്ല പങ്കെടുത്തതെന്നാണ് കെ എൻ എ ഖാദറിന്റെ വിശദീകരണം. കെ എൻ എ ഖാദർ നൽകിയ വിശദീകരണം തൃപ്തികരമാണോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി. ഇവിടെ ശ്രീ ജെ നന്ദകുമാറിന്റെ പ്രഭാഷണം കുറച്ചുകൂടി നീണ്ടുപോയെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. മറ്റൊന്നുകൊണ്ടല്ല, അത്തരം വിഷയങ്ങളിൽ എനിക്ക് അല്പസ്വല്പം താല്പര്യമുള്ളതുകൊണ്ട്, സാധാരണ കേൾക്കാത്ത ഒരു പ്രഭാഷണമായതുകൊണ്ട്. ആർഎസ്എസ് നേതാക്കളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന പരിപാടിയിൽ ലീഗ് നേതാവ് കെ എൻ എ ഖാദർ പങ്കെടുത്തത് വിവാദമായിരുന്നു. ഇതേ തുടർന്നാണ് ആർഎസ്എസുമായി ഒരു ബന്ധവുമില്ലാത്ത സാംസ്കാരിക പരിപാടിയിലാണ് പങ്കെടുത്തതെന്ന വീഡിയോ സന്ദേശവുമായി കെ എൻ എ ഖാദർ രംഗത്തെത്തിയത്. ഈ സംഭവം ഒരു ആർഎസ്എസ് പരിപാടി അല്ല. ആർഎസ്എസുകാരെന്നെ വിളിച്ചിട്ടില്ല, ആർഎസ്എസുകാരിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എന്നാൽ കെ എൻ എ ഖാദറിന്റെ നടപടിയിൽ അതൃപ്തരാണ് ലീഗ് നേതാക്കൾ ഒന്നടങ്കം. ഇന്ന് കാലത്തു മുതൽ തന്നെ നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചു തുടങ്ങി. ആദ്യം മായിനാജിയാണ് പരസ്യ പ്രതികരണത്തിന് തയ്യാറായത്. സമൂഹ മാധ്യമങ്ങളിൽ എന്ത് പറയുന്നു എന്നുള്ളതല്ല, അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞല്ലോ പരിശോധന വേണം, പരിശോധിക്കും. അങ്ങനെ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ പാർട്ടി അത് ഗൗരവമായി കാണും. അതേസമയത്ത് അദ്ദേഹം ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്, അത് പരിശോധിച്ച് അതിനെ സംബന്ധിച്ച് പരിശോധന നടക്കുന്നതുവരെ അദ്ദേഹത്തെ വിശ്വസിക്കും, അദ്ദേഹം ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്. തുടർന്ന് എം കെ മുനീറും രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തി. പാർട്ടി ഉന്നതാധികാര സമിതിയുടെ അനുമതിയില്ലാതെയാണ് ഖാദർ ആർഎസ്എസ് പരിപാടിയിൽ പോയതെന്ന് എം കെ മുനീർ തുറന്നടിച്ചു. അനുമതി വാങ്ങിയതായിട്ട് എന്റെ ശ്രദ്ധയിലില്ല, ഞങ്ങളുടെ ഉന്നതാധികാര സമിതിയിൽ അനുമതി വാങ്ങിയിട്ടില്ല. ആർഎസ്എസ് പരിപാടിയിൽ പോകുന്നതിന് ലീഗിന് വിലക്കുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും വയനാട്ടിൽ വ്യക്തമാക്കി. ഖാദറിനോട് ചോദിച്ചപ്പോൾ ഞാൻ പോയ സാഹചര്യം എന്താണെന്ന് വിശദീകരണം അദ്ദേഹത്തില്ല, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേൾക്കാം, പക്ഷെ അത് സാറ്റിസ്ഫാക്ടറി ആണോ അല്ലേ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും തീർച്ചയായിട്ടും. ദേശസ്നേഹിയായ പൊതുപ്രവർത്തകനാണ് കെ എൻ എ ഖാദറെന്നും അതുകൊണ്ടാണ് പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്നും ആർഎസ്എസ് സംസ്ഥാന സഹപ്രചാരണം കൂടിയായ കേസരി എഡിറ്റർ ഡോക്ടർ എൻ ആർ മധു വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്ത എന്താണ് എന്നുള്ളത് ഇവിടെ വിഷയമേ അല്ല. അദ്ദേഹത്തിന് അത്തരം എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. എൻ ആർ മധുവിന്റെ വിശദീകരണം കൂടി വന്നതോടെ കെ എൻ എ ഖാദറിന്റെ വീഡിയോ സന്ദേശത്തിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. കെ എൻ എ ഖാദറിന്റെ വിശദീകരണം തള്ളിക്കളയണമെന്ന അടക്കം പറച്ചിലാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ. ഏതായാലും ഈ വിഷയത്തിൽ സാദിഖ് അലി തങ്ങളടക്കമുള്ള ഉന്നതാധികാര സമിതി എന്തു നിലപാടെടുക്കുമെന്നതാണ് നിർണായകം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.